السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وصحبه الفائزين برضا الله، أما بعد، الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم، يا سيدنا يا حبيب الله صلى الله عليه وسلم، يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا قلت سحيلتنا، أعظنا أمرنا أدركنا بلع العلا بكماله، كشف الدجى بجماله، أحسنت جميع خصاله، صلوا عليه وآله. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. فمبلع العلم فيه أنه بشر وأنه خير خلق الله كلهم. مولاي صلي على حبيبك خير الخلق كلهم. أرحم الراحم يا الملك الجبار يا الله، من فضل وند رحمة للعالمين، أشرف الخلق أبا سيدنا محمد رسول الله صلى الله عليه وسلم. തങ്ങളെ ഷറഫുണ്ട്, നീ പൊരുത്തപ്പെട്ട സ്വാലഹ്യങ്ങളൊക്കെ ഉണ്ട്. ഇന്ന് വരെ ഞങ്ങളിലും ഞങ്ങളുടെ സ്നേഹികളിലും ഈ മഹത്തായ മജ്ലിസുമായി, പ്രത്യേകിച്ച് ഇവിടെ നടന്നു വരുന്ന മഹ്ളറ എന്ന് പറയുന്ന സ്ഥാപനവുമായി ആര് സഹായിച്ച് സഹകരിച്ച്, ദ്വാരക്കാൻ ഏൽപ്പിച്ചവർ, കടപ്പെട്ടവർ, ലൈവായി ഞങ്ങളോടുകൂടെ മജ്ലിസുകളിൽ സമ്മേളിച്ചവർ, ബായാറ് സൊലാത്ത്, കാടാമ്പുഴ, ജാറത്തുങ്ങൽ സൊലാത്തുകളടക്കം അഹലസുന്നയുടെ സംഘടനകൾ, സ്ഥാപനങ്ങൾ, പണ്ഡിത സാദാത്തുക്കളുമായി സഹകാരികളായ, സ്നേഹികളായ, ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും മാപ്പാക്കണം റഹ്മാനെ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം അല്ലാഹ്. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, സകല കടങ്ങളും വീട്ടാൻ വഴി എളുപ്പമാക്കണം അല്ലാഹ്. ആ ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല റബ്ബേ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാഹ്, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല റബ്ബേ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അല്ലാഹ്. വഫാതായ അഭിവന്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങൾ അൽ ബുഖാരി, ഷെയ്ഖുന അഷ്റഫുൽ അലമ മഞ്ഞനാടി ഉസ്താദ് ഉൾപ്പെടെ ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ, ദറജ ഉയർത്തണം അല്ലാഹ്. ഖബറിനെ സന്തോഷത്തിലാക്കണ അല്ലാഹ്. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലഹ്യങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം അല്ലാഹ്. ആദരണീയരായ സാദാത്തുക്കൾ, പണ്ഡിത മഹത്തുക്കൾ, ഒരുമിച്ച് കൂടിയ അഹ്ലു സുന്നയുടെ കാരണവന്മാരെ, നേതാക്കളെ, പ്രിയപ്പെട്ട മുത്തഅല്ലിമുകളെ, ചെറുപ്പക്കാരെ, മാന്യ സഹോദര സഹോദരിമാരെ, സുദീർഘമായി സംസാരിക്കാൻ സമയമില്ല. നമ്മുടെ സ്നേഹിതൻ ഹംസ മിസ്ബാഹി ഒട്ടപ്പെടവ്, അവരുടെ ദീർഘമായ പ്രഭാഷണം ഇവിടെ നടന്നു. ബഹുമാനപ്പെട്ട അലി ഉസ്താദും ഇവിടെ സംസാരിച്ചു. മറ്റ് ബാക്കവി ഉൾപ്പെടെയുള്ള പണ്ഡിതന്മാർ, ഉസ്താദുമാർ എല്ലാവരും ഇവിടെ ഉണ്ട്. അള്ളാഹു എല്ലാവർക്കും റഹ്മത്ത് ചെയ്യട്ടെ, അള്ളാഹു സന്തോഷം നൽകട്ടെ. ഞങ്ങൾ പെട്ടെന്ന് ഒന്ന് ഉച്ചക്ക് ബായാറിന്ന് ഇറങ്ങി ഇവിടെ നേരത്തെ വന്ന് പെട്ടെന്ന് പോവാന്ന് അങ്ങനെ ഉദ്ദേശിച്ച് വന്നു. ഏതായാലും
പത്ത് മണിയോളം സമയം ഏകദേശമായി. ഇനിയും ദീർഘമായി ഈ സദസ് നീട്ടിക്കൊണ്ടുപോകാതെ ലോക മുസ്ലിമീങ്ങൾ, ഈമാനുള്ള എല്ലാ ജനങ്ങളും വളരെയധികം പ്രതീക്ഷയോടെ സന്തോഷത്തോടെ റഹ്മത്തുല്ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിലാദത്ത് കൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധ റബീഉൽ അവ്വലിനെ വരവേൽക്കാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുകയാണ്. ഈമാനുള്ള ആളുകൾക്ക് റബീഉൽ അവ്വൽ മാസം വലിയ ആവേശ, തങ്ങളെ മൗലിദിൻ്റെ മാസം. അസ്ഹഹുൽ കുതുബി ബഅദ കിതാബില്ലാഹി സ്വഹീഹുൽ ബുഖാരി, ലോകത്ത് പരിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ സകല ബിദ്അത്തിൻ്റെ ആളുകൾ ഉൾപ്പെടെ ഒരുപോലെ അംഗീകരിക്കുന്ന വിശുദ്ധ ഗ്രന്ഥമാണല്ലോ സ്വഹീഹുൽ ബുഖാരി. ആ സ്വഹീഹുൽ ബുഖാരിയിൽ ഇമാം ബുഖാരി റഹ്മഹുല്ലാ കിതാബുൽ ഈമാൻ എന്ന് പറയുന്ന ഒരു ഹെഡിങ് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ ഒരു വലിയ ഇഷ്ഖിൻ്റെ ഹുബ്ബിൻ്റെ ഹദീസ് ബഹുമാനപ്പെട്ടവർ നോക്കിയാൽ നമുക്കത് കാണാൻ പറ്റും. അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിം വാലിദിഹി വവലദിഹി വന്നാസി അജ്മഅഇൻ. നിങ്ങളിൽ ഒരാളും സ്വന്തം മാതാപിതാക്കൾ, മക്കൾ, മറ്റാര് സ്നേഹജനങ്ങളുണ്ട്, സർവരെക്കാളും തങ്ങളെ സ്നേഹിക്കാതെ ഒരാളും ഈമാൻ ഉൾക്കൊള്ളുന്നില്ല, ഒരാളും ഇസ്ലാം ഉൾക്കൊള്ളുന്നില്ല, തങ്ങളുടെ ആ വലിയ പ്രഖ്യാപനം ഉൾക്കൊണ്ട മഹാന്മാരായ അസ്ഹാബ് തങ്ങളോട് പറഞ്ഞത് ഫിദാക അബീ വ ഉമ്മീ യാ റസൂലല്ലാ, മുഴുവനും തങ്ങൾക്ക് ഞങ്ങൾ സമർപ്പിച്ചു കഴിഞ്ഞു, തങ്ങളല്ലാതെ ഞങ്ങളുടെ ജീവിതത്തിൽ മറ്റൊന്നില്ല. നമുക്കറിയാം അല്ലാഹു റബ്ബുൽ അസത്തിൻ്റെ ഉലൂഹിയത്തിൻ്റെ മക്കാമ കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ഷറഫുള്ളവർ ആരാണ്? റഹ്മത്തുല്ലിൽ ആലമീൻ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി ആ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹാന്മാരായ അസ്ഹാബ് ഖൽബിൽ നിറച്ച് ആ ഹുബ്ബ് ഇഷ്ഖ് അവരെ ഖൽബിലൂടെ ഒഴുകി ജീവിതം മുഴുവനും തങ്ങളുടെ മഹബ്ബത്തിൽ ലയിച്ചു. അതുകൊണ്ട് തന്നെ അവർക്ക് അല്ലാഹു വലിയ ഖബൂൽ നൽകി, വലിയ ദറജ നൽകി. ആ വലിയ മഹത്വം തങ്ങൾ ലോകത്തോട് പറഞ്ഞത് അസ്ഹാബി കന്നുജൂം ഫബി അയ്യഹിം ഇഖ്തദൈതും ഇഹ്തദൈതും, എൻ്റെ സ്വഹാബത്ത് അവർ നക്ഷത്ര തുല്യരാണ്, അവരിൽ നിങ്ങൾ ആരെ പിന്തുടർന്നാലും നിങ്ങൾ തെറ്റിപ്പോവുകയില്ല, നിങ്ങൾ നേർവഴി ഹിദായത്ത് സിദ്ധിച്ചവരായിരിക്കും. ആ മഹാന്മാരായ അസ്ഹാബ് റഹ്മത്തുല്ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് വല്ലാതെ സന്തോഷിച്ചു. ഖുർആൻ പറഞ്ഞല്ലോ തങ്ങളെ കൊണ്ട് സന്തോഷിക്കാൻ, ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫലിഫ്റഹു ഹുവ ഖൈറും മിമ്മാ യജ്മഉൻ. മഹാന്മാരായ മുഫസ്സിറുകൾ ആ ആയത്തിന് തഫ്സീർ എഴുതിയിട്ടുണ്ട്, ബിറഹ്മതിഹി ഐ ബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സന്തോഷം പ്രകടിപ്പിക്കാൻ. ആ സന്തോഷം പ്രകടിപ്പിക്കാൻ പറ്റിയ ഏറ്റവും വലിയ അവസരമാണ് തങ്ങളെ വിലാദത്ത് ജന്മം സംഭവിച്ച മാസം. അപ്പോൾ നമ്മുടെ നാട്ടിൽ എല്ലാ സ്ഥലത്തും മൗലിദോതും, പ്രത്യേകിച്ച് റബീഉൽ അവ്വൽ മാസം മുഴുവനും ആ മാസം തന്നെ ഷുഹ്റത്ത് ആയിട്ടുള്ളത്, അത് പ്രസിദ്ധി ആയിട്ടുള്ളത് മൗലിദിൻ്റെ മാസമാണ്. അപ്പോൾ റബീഉൽ അവ്വൽ മാസം വരുമ്പോൾ പല ആളുകളും, കുറഞ്ഞ ആളുകളൊക്കെ ചിലപ്പോൾ അതിന് എതിരെ പറയും, മൗലിദ് ഓതാൻ പറ്റില്ല, അത് ശിർക്കാണ്, കുഫ്റാണ് എന്നെല്ലാം പറഞ്ഞ് അതിനെ പരിഹസിക്കും. അവർ പറയും ഞങ്ങൾ ഖുർആൻ്റെ ആളുകളാണ്, ഹദീസിൻ്റെ ആളുകളാണ്,
സഹാബത്ത് മൗലിദ് ഓതിയിട്ടുണ്ടോ? ഖുർആൻ മുഴുവനും മൗലിദിൽ എന്താണുള്ളത്? യഥാർത്ഥത്തിൽ മൗലിദിലുള്ളത് തങ്ങളെ മദ്ഹാണ്. തങ്ങളെ മൗലിദിൽ തങ്ങളെ മദ്ഹ്, അവിടുത്തെ മുഅ്ജിസത്ത്. അമ്പിയാക്കളുടെ മൗലിദിൽ അവരുടെ മുഅ്ജിസാത്തുകളും താരീഖുകളും മദ്ഹുകളും. ഔലിയാക്കളുടെ മൗലിദുകളിൽ അവരുടെ താരീഖുകളും കറാമത്തുകളും മദ്ഹുകളും. അത് ഖുർആനിലുണ്ടല്ലോ. ഖുർആൻ മുഴുവനും തങ്ങളെ മദ്ഹാണ്. 25 വരുന്ന അമ്പിയാക്കളുടെ ബഹുമാനം പരിശുദ്ധ ഖുർആൻ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഔലിയാക്കളുടെ ബഹുമാനം ഖുർആനിലുണ്ട്. അവരെ കറാമത്ത് പറയുന്നുണ്ട്. അമ്പിയാക്കളെ മുഅ്ജിസാത്തുകൾ പറയുന്നുണ്ട് അല്ലേ. സൂറത്ത് യൂസുഫ്, യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ ആ സൂറത്തിലുണ്ട്. സൂറത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട ഖുർആനിൽ എത്ര സ്ഥലത്താണ് തങ്ങളുടെ ആദരവുകൾ, തങ്ങളെ മദ്ഹുകൾ, തങ്ങളെ ബഹുമാനങ്ങൾ? മുഴുവനും തങ്ങളുടെ ബഹുമാനമാണെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അപ്പൊ സുഹാബത്ത് മൗലിദ് ഓതിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ, സുഹാബത്തിന്റെ ജീവിതം മുഴുവനും തങ്ങളെ മദ്ഹ് പറയലായിരുന്നു. തങ്ങളെ മഹബത്തിൽ ലയിച്ചവരായിരുന്നു മഹാന്മാരായ സുഹാബ്. തങ്ങളെ മദ്ഹ് പറയാതെ അവർക്ക് ഒരു സമയം കഴിഞ്ഞു പോയിട്ടില്ല. അപ്പോൾ ചോദിക്കുന്നു, ഇപ്പോ നമ്മൾ ഈ ചൊല്ലും പോലെ ഉള്ള മൗലിദ് തോലാൽ ബദർ അങ്ങനൊക്കെ ഓതിയിട്ടുണ്ടോ? ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് വരുന്നു എന്ന വിവരം മഹാന്മാരായ മദീനത്തെ സ്വഹാബത്തിന് കിട്ടിയപ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി എല്ലാ ദിവസവും മദീനയിലുള്ള മഹാന്മാർ മദീനയിലെ എൻഡിൽ അതിർത്തിയിൽ ചെന്ന് മക്കയിലേക്കുള്ള തൊരീഖിലേക്ക് വഴിയിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കും. സുബഹി കഴിഞ്ഞ് ഉറൂബ് വരെ, അസ്തമയം വരെ മഹാന്മാർ റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ കാത്ത് നോക്കി നിൽക്കുന്നു. പക്ഷേ തങ്ങളെ കാണാനില്ല. അവര് വീട്ടിലേക്ക് മടങ്ങുകയാണ്. പിറ്റേ ദിവസവും ചെന്ന് നോക്കുകയാണ്. പതിവ് പോലെ ആ ദിവസവും ഇന്ന് അതാ മുമ്പ് കഴിഞ്ഞതുപോലെ തങ്ങളെ കാണാതെ മടങ്ങുകയാണ്. ദിവസങ്ങളോളം മദീനയിലെ മഹാന്മാർ സ്വഹാബത്ത് റഹ്മത്തുല്ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാത്തു നോക്കി നിൽക്കുമ്പോൾ, അന്നൊരു റബീഉൽ അവൽ മാസമാണ്. അതേ യൗമുൽ ഇസ്നൈനി തിങ്കളാഴ്ച റബീഉൽ അവൽ 12 കടന്നു വരുന്നു. ഉപ്പാപ്പ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടപാടെ മഹാന്മാരായ സ്വഹാബത്ത് വന്നടക്കം തങ്ങളെ സ്വീകരിച്ച് ആനയിച്ച് മൗലിദ് ഓതാൻ തുടങ്ങി. തോലഅൽ ബദറു അലൈനാ മിൻ സനിയത്തിൽ വദാഇ വജബ ശുക്റു അലൈനാ മാ ദഅ ലില്ലാഹി ദാഇ. ഒരു ഭാഗത്തു നിന്ന് സ്വഹാബത്ത് വലിയ നിലക്ക് ആദരവോടെ ഹബീബായ തങ്ങളെ സ്വീകരിച്ച് മൗലിദ് ഓതാൻ തുടങ്ങിയപ്പോൾ, മറുഭാഗത്തു നിന്ന് സ്വഹാബത്ത് അതിനെ എതിരേറ്റ് ജവാബ് പറയുകയാണ്. അല്ലാഹു അക്ബർ ജാ മുഹമ്മദ്, അല്ലാഹു അക്ബർ ജാ റസൂലുള്ളാഹ്. മദീനയെ പ്രകമ്പനം കൊള്ളിച്ച മൗലിദ് റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ ഹളറത്തിൽ മഹാന്മാരായ സ്വഹാബത്ത് നടത്തിയപ്പോൾ, ഫതബസ്സമ വജ്ഹു റസൂലില്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്ത് നിന്ന് പുഞ്ചിരി തൂകി. മൗലിദ് ഓതിയ സ്വഹാബത്തിന് മുഴുവനും തങ്ങളതാ ആശീർവദിക്കുന്നു, അഭിനന്ദിക്കുന്നു. അയിമ്മത്ത് അവരെ കിതാബുകളിൽ രേഖപ്പെടുത്തുന്നു. ആ മഹാന്മാരായ സ്വഹാബ് തങ്ങളെ ജീവിതത്തിൽ വലിയ നിലക്ക് തങ്ങളെ കൽപുലങ്ങ് നിറച്ച്
അവിടുത്തെ ഹറക്കാത്ത് സകനാത്തുകൾ മുഴുവനും കാണുകയും അറിയുകയും അത് പ്രാവർത്തികമാക്കുകയും അഗ്നിനെ സ്വഹാബത്തിൽ നിന്ന് മഹാന്മാരായ ബഹറുൽ ഉലൂമുകളായ മുജ്തഹിദുകളായ ഇമ്മത്തുകളിൽ പ്രധാനിയായ ഇമാമുൽ അഅ്ലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു അങ്ങനെ പരിശുദ്ധ ഖുർആനും ഹദീസുകളും ദീനീ ഉലൂമുകളും അഹ്കാമുകളും മനസ്സിലാക്കി പരമ്പര പരമ്പര പരമ്പരയായി ഔലിയാക്കൾ ആരിഫീങ്ങൾ മുത്തഖീങ്ങളായ ഉലമായിലൂടെ കൈമാറി കൈമാറി നമ്മിലേക്ക് തന്ന ആശയാദർശങ്ങൾ അത് തെറ്റാണ്, അത് കുഫ്റാണ്, അത് നരകത്തിലാണ് എന്നൊക്കെ ആരെങ്കിലും വിവരമില്ലാത്ത ആളുകൾ പറഞ്ഞാൽ തങ്ങൾ മുൻകൂട്ടി സ്വഹാബത്തിനെ സാക്ഷ്യപ്പെടുത്തി നമ്മെ ബോധ്യപ്പെടുത്തിയതാണ് ഫയ്യാക്കും നിങ്ങളെ നിങ്ങൾ സൂക്ഷിക്കുക, വയ്യാഹും അവരെ നിങ്ങൾ കാത്തൊള്ളുക, ലാ യുദല്ലൂനക്കും നിങ്ങൾ വഴികേടിത്തരത്തിലകപ്പെടണ്ട, വലാ യഫ്തിനൂനക്കും നിങ്ങൾ ഫിത്നയിൽ കുടുങ്ങാതെ, പരിശുദ്ധ ഇസ്ലാം അത് അഹ്ലു സുന്നത്തി വൽ ജമാഅ മാത്രമാണ്. ആ സുന്നത്ത് ജമാഅത്തിൻ്റെ അഖീദയിൽ അടിയുറച്ചവർക്ക് അള്ളാഹു ആദരിച്ചവരെ ആദരിക്കാനും സ്നേഹിച്ചവരെ സ്നേഹിക്കാനും ഉൾക്കൊള്ളേണ്ടവരെ ഉൾക്കൊള്ളാനും പറ്റൂ എന്ന് മനസ്സിലാക്കി ഈ വിശുദ്ധമായ റബീഉൽ അവ്വൽ മൗലിദിൻ്റെ മാസം വരുമ്പോൾ റബീഉൽ അവ്വൽ ഒന്നു മുതൽ തീരുന്നത് വരെ ഒരു ദിവസം ഒരു ഹദീസെങ്കിലും തങ്ങളെ മധു പറഞ്ഞ് അങ്ങനെ മൗലിദോതിയിട്ടല്ലാത്ത ഒരു ദിവസവും നമുക്ക് കഴിഞ്ഞു പോകരുത് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയിട്ട് തങ്ങളെ മധു മഹബത്ത് അതാണ് മുഅ്മിനീങ്ങൾക്ക് വിജയിക്കാനുള്ള ഒരേ ഒരു കാര്യം, തങ്ങളെ മധു കൊണ്ട് രക്ഷപ്പെട്ടവരാണ്, ആ മഹബത്ത് കൊണ്ട് സ്ഥാനം ലഭ്യമായവരാണ് മുൻകഴിഞ്ഞ മഹത്തുക്കൾ മുഴുവനും. ആ ഹബ്ബ് ഇഷ്ഖ് നമ്മുടെ കൽബിൽ നിറച്ച് ജീവിതത്തിൽ കള്ളം പറയാതെ, ഐബത്ത് പറയാതെ, ഫിത്തന ഉണ്ടാക്കാതെ, ഫസാദ് ഉണ്ടാക്കാതെ, സുന്നത്ത് ജമാഅത്തിൻ്റെ ഒരൊറ്റ ആലിമീങ്ങളെയും ഗ്രൂപ്പിസത്തിൻ്റെ പേരിലും അല്ലാതെയും കുറവാക്കി പറയാതെ, ഒരു തങ്ങന്മാരെയും നിസ്സാരപ്പെടുത്താതെ, നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാതെ, വർഗീയ തീവ്രവാദ ഭീകരവാദ വിഷയങ്ങളിൽ നാടിൻ്റെ സമാധാനം കെടുത്തുന്ന ഒരു ഗുണ്ടാസെറ്റിലും കൊട്ടേഷൻ സംഘങ്ങളിലും മുസ്ലിം മെമ്പറാകാതെ, ഇന്ന് വാട്സാപ്പും ഫേസ്ബുക്കും ഇൻ്റർനെറ്റും മിസ്കാളുകളും മെസ്സേജുകളും ദുരുപയോഗങ്ങൾ നടന്ന് തോന്നിവാസങ്ങൾ വ്യാപകമായ കാലമാണ്. കള്ളും കഞ്ചാവും ഹാൻസും പെൻബരാഗും ബ്രൗൺ ഷുഗർ ഉൾപ്പെടെ ലഹരി ഉപയോഗം വർദ്ധിച്ച കാലമാണ്. അത്തരം വിഷയങ്ങളിൽ നിന്ന് തിന്മകളിൽ നിന്നൊക്കെ വഴിമാറിയിട്ട് നന്മകൾ വർദ്ധിപ്പിച്ച് ചെറിയ കാല ആയുസ് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്തിലായി സമർപ്പിക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ഇന്ത്യ രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഗൾഫ് നാട്ടിൽ നിന്നും ഉൾപ്പെടെ ജനങ്ങൾ സമ്മേളിക്കുന്ന ബായാറ് സൊലാത്ത് അടുത്ത മാസം, ഇന്നലെ മിനിഞ്ഞാന്നായിരുന്നു ബായാറ് സൊലാത്ത്, അടുത്ത സൊലാത്ത് നവംബർ മാസം 15-ാം തീയതി വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞ രാത്രിയാണ്. ആ സൊലാത്ത് സദസ്സിൽ വെച്ച് എൻ്റെ അഭിവന്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങൾ അൽ ബുഖാരി പഴമള്ളൂർ കുഞ്ഞിത്തങ്ങൾ അവരുടെ ആണ്ട നേർച്ചയും കൂടെ അടുത്ത ബായാറ് സൊലാത്തിൽ നടക്കുമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി 10,000 പങ്കെടുക്കുന്ന എൻ്റെ നാട്ടിലെ കാടാമ്പുഴ ജാറത്തുങ്ങൽ സൊലാത്ത് ഈ വരുന്ന നവംബർ മാസം 4-ാം തീയതി തിങ്കളാഴ്ചയാണെന്നും പറഞ്ഞ് ഇൻഷാ അല്ലാ ഇവിടെ നടന്നു വരുന്ന ഈ മജ്ലിസുകൾ, ഈ മജ്ലിസ് ഉൾപ്പെടെയുള്ള മജ്ലിസുകളും ഇവിടെ മഹ്ലറ നമ്മുടെ സ്ഥാപനം, ആ സ്ഥാപനത്തെ നിങ്ങൾ ഏറ്റെടുക്കുകയും അതിനെ വളർത്തി വലുതാക്കി കൊണ്ടുവരാൻ ആവശ്യമായ എല്ലാ സഹായ സഹകരണങ്ങളും വിശ്വാസി ജനങ്ങളിൽ നിന്ന് ഉണ്ടാകണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് അള്ളാഹു നമുക്ക് ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു കബൂൽ നൽകട്ടെ, അള്ളാഹു സന്തോഷം നൽകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്തഗ്ഫിറുല്ലാഹൽ അളീം.
استغفر الله العظيم 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 جددوا ايمانكم ونوروا قلوبكم بقول لا اله الا الله لا اله الا الله الا الله لا اله 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 الا الله الا الله لا اله الا الله لا اله الا الله لا اله الا الله محمد رسول الله صلى الله عليه وسلم يا حي يا قيوم يا حي يا حي يا قيوم 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 برحمتك نستعيذ يا الله اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد اللهم صل على سيدنا محمد وعلى آله وصحبه وسلم الصلاة والسلام عليك يا سيدنا يا رسول الله وعلى آلك وأصحابك يا حبيب الله اللهم صل على محمد يا ربي صل عليه وسلم اللهم
صلي على محمد يا ربي صلي عليه وسلم اللهم صلي على محمد يا ربي صلي عليه وسلم اللهم صلي على محمد يا ربي صلي عليه وسلم وصلي على جميع الأنبياء والمرسلين والحمد لله رب العالمين الله ഞങ്ങളെ കബൂലാക്കണം റഹ്മാനെ എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്ലിസിലെത്തിയവരുണ്ടോ നീ അത് പൂർത്തിയാക്കണം അല്ലാ ഏത് രോഗികളുണ്ടോ ശിഫ നൽകണം റഹ്മാനെ എത്ര കടങ്ങളുണ്ടോ വീട്ടാൻ വഴി എളുപ്പമാക്കണം അല്ലാ മരണപ്പെട്ടവരുടെ ഖബറിനെ സന്തോഷത്തിലാക്കണം അല്ലാ എല്ലാവരും ദുആന്റെ മുമ്പ് ഇവിടെ നടക്കുന്ന സ്ഥാപനത്തിന് വേണ്ടി മജ്ലിസിലേക്ക് നല്ല ഒരു സദഖ എല്ലാവരും കരുതി വെക്കുക. ദുആ കഴിഞ്ഞതിൻ്റെ ശേഷം വളരെ പെട്ടെന്ന് ഇങ്ങോട്ട് കൊണ്ടുവരിക. ഈ മുത്തബറക്കായ സദസ്സിൽ വെച്ച വെള്ളം ആരും മന്ദിരിക്കാൻ വേണ്ടി കാണിക്കേണ്ടതില്ല. അത് നല്ല നെയ്യത്തോടെ അങ്ങ് ഉപയോഗിച്ചാൽ മതി. അത് ബറക്കത്തുള്ള അതറുള്ള ഫലമുള്ള വെള്ളമാണ്. മന്ദിരിക്കാൻ വേണ്ടി രണ്ടാമത് കാണിക്കേണ്ടതില്ല. അതെ, എല്ലാവർക്കും അറിയാമല്ലോ സ്ഥാപനത്തിൻ്റെ അവസ്ഥ. കുട്ടികൾ മുതാലിമ്യങ്ങൾ ധാരാളം പഠിക്കുന്നു, അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം സ്ഥാപനത്തിൽ കിട്ടണം. അപ്പോൾ അതിന് സാമ്പത്തികമായി വളരെയധികം പ്രയാസത്തിലാണ് സ്ഥാപനം ഉള്ളത്. എല്ലാവരും പരമാവധി അങ്ങേയറ്റം സ്വതക്ക ഈ സ്ഥാപനത്തിന് വേണ്ടി നിങ്ങൾ നൽകണം. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ الذي أنعم علينا وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافئ مزيده يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد حتى ترى الله الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم يا سيدنا يا حبيب الله صلى الله عليه وسلم يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بأيدينا قلت حيلتنا أعطنا انظرنا أدركنا اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد يا كريم يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا قهار يا الله يا رزاق يا الله يا وهاب يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك متوسلين بجميع من علمت إليك يا ربنا പരിശുദ്ധ മജ്ലിസിൽ നിന്റെ സ്വാലിഹീങ്ങളെ വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ ഖായിബാക്കാതെ കബൂലാക്കണം റഹ്മാനെ. ഈ മുത്തബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും
ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദഹുകളും മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണം അല്ലാഹ്. അവിടത്തോടുള്ള ഹബ്ബനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റബ്ബേ. അവിടത്തോടുള്ള ഇഷ്ഖ് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം അല്ലാഹ്. അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാൻ. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണം അല്ലാഹ്. സാധുക്കളായ ഞങ്ങൾ മഅസൂമീങ്ങളായ അമ്പിയാക്കളല്ല, മഹ്ഫൂളങ്ങളായ ഔലിയാക്കളല്ല. ജീവിതത്തിൻ്റെ പല രംഗത്തും അറിഞ്ഞുമറിയാതെയും വലുതും ചെറുതുമായും രഹസ്യമായും പരസ്യമായും ധാരാളം തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചവരാണ്. റബ്ബാകുന്ന നീ റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാനെ. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് സൃഷ്ടിക്കല്ല അല്ലാ, ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല റബ്ബ്. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ദോഷങ്ങൾ കാരണം ബലാഹുകൾ നൽകല്ല അല്ലാഹ്. ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റഹ്മാൻ. നിന്റെ സ്വാലിഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം അല്ലാഹ്. കിബ്ര ഹസദ് റിയാ ഉജ്ബ് നിഫാഖ് ശഹവത്ത് ഉൾപ്പെടെ മുഴുവൻ ദുസ്വഭാവങ്ങളും കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കിത്തരണം റഹ്മാൻ. യാ ഹയ്യു യാ ഖയ്യൂം അഹി ഖുലൂബനാ ബിനൂരി മഅരിഫതിക യാ റബ്ബൽ ആലമീൻ. യാ റഹ്മാനു യാ അല്ലാഹ്, യാ റഹീമു യാ അല്ലാഹ്, യാ മലിക്കു യാ അല്ലാഹ്. ലൈസ ലദൈനാ അമലു യുഖദ്ദിബുനാ ഇലൈക ബഅദൽ ഈമാൻ إلا محبة أنبيائك وأوليائك وعلماء دينك والصالحين. نسألك بحقهم نور قلوبنا، اللهم نور قلوبنا، اللهم نور قلوبنا بالعلم والتقوى، اللهم نور قلوبنا بنور معرفتك وهدايتك، واملأ قلوبنا بمحبتك ومحبة حبيبك سيدنا محمد صلى الله عليه وسلم. ذكر കൊണ്ട് قلب ഹയാതാക്കണം അല്ലാഹ്. ഈമാൻ ഏറ്റി തരണം അല്ലാഹ്. തഖ്വ ഏറ്റി തരണം അല്ലാഹ്. നാഫിയ ഇൽമന വർദ്ധിപ്പിക്കണം അല്ലാഹ്. വറഅ ഏറ്റി നിലനിർത്തണം അല്ലാഹ്. ഹറാമിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം അല്ലാഹ്. ഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല റബ്ബേ. ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുത്തല്ല അല്ലാഹ്. ഞങ്ങളെ അയ്ബുകൾ നീ മറക്കണം റഹ്മാന്. നിന്റെ സ്വാലിഹീങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണം അല്ലാഹ്. ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാർ, മഷായിഖന്മാർ, ശിഷ്യന്മാർ, ഞങ്ങളെ സ്നേഹിച്ചവർ, സഹായിച്ചവർ, ഭക്ഷണം നൽകിയവർ, പ്രത്യേകിച്ച് ഇവിടെ നടക്കുന്ന ഈ സ്ഥാപനവുമായി മജ്ലിസുമായി ഇന്നീ മജ്ലിസുമായി സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ കടപ്പെട്ട സകല ജനങ്ങളും, ബയാറ് സ്വലാത്ത്, കാടാമ്പുഴ, ജാറത്തിങ്ങൽ സ്വലാത്തുകളടക്കം അഹ്ലു സുന്നയുടെ സംരംഭങ്ങളുമായി സഹകാരികളായ സ്നേഹികളായ ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്കും അവർക്കും ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാന്. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണം അല്ലാ. വിഷമങ്ങൾ തീർക്കണം റബ്ബേ. ബുദ്ധിമുട്ടിൽ നിന്ന് സലാമത്ത് നൽകണം റഹ്മാൻ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുണ്ട്. അല്ലാഹ നീ ഷാഫിയാണ് റബ്ബേ, കാഫിയാണ് അല്ലാഹ്, ശിഫാ നിന്റെ ഔദാര്യമാണ് റബ്ബേ. റഹ്മത്തുല്ലിൽ ആലമീൻ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ പ്രയാസപ്പെടുന്നു ആജിലായ ശിഫ നൽകണം അല്ലാഹ്. കാമിലായ ആഫിയത്ത് നൽകണം അല്ലാഹ്. പൂർണമായ ശിഫ നൽകണം റഹ്മാൻ. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല അല്ലാഹ്. ബ്ലഡ് ക്യാൻസർ സുഖപ്പെടുത്തണം അല്ലാഹ്. ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തണം അല്ലാഹ്.
കയലവീക്ക ക്യാൻസർ അന്നനാളത്തില് ശ്വാസകോശത്തില് ബ്രസ്റ്റില് വയറ്റില് സ്വകാര്യ അവയവങ്ങളിൽ വരെ ക്യാൻസർ പിടിപെട്ടിട്ട് അതിദാരുണമായി വൃണപ്പെട്ട മുറിവുകളിൽ നിന്നും പുഴുക്കൾ പോലും പുറത്തു വരുന്ന അവസ്ഥയിൽ നീ പരീക്ഷിച്ച രോഗികളുണ്ട്. ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഏറ്റെടുത്ത് സലാമത്ത് നൽകണം റഹ്മാൻ, ആജിലായ ശിഫ നൽകണം റഹ്മാൻ. കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകണം അല്ലാഹ്, കേൾവിയില്ലാത്തവർക്ക് കേൾവി നൽകണം അല്ലാഹ്, മന്ദബുദ്ധിയുള്ളവരെ ബുദ്ധി ശരിപ്പെടുത്തണം അല്ലാഹ്, അപസ്മാരം ഫിഡ്സ് സുഖപ്പെടുത്തണം റഹ്മാൻ. ജന്മനാ സംസാരിക്കാത്തവർ, സംസാരശേഷി നഷ്ടപ്പെട്ടവർ, സംസാരത്തിന് വിക്കലും കെട്ടലുമുള്ളവർ സംസാരശേഷി തിരിച്ചു നൽകണം റഹ്മാന്. സംസാരത്തിന്റെ വിക്കലും കെട്ടലും നീക്കി സംസാരം ക്ലിയറാക്കണം റഹ്മാൻ. അർഹമുറാഹിമായ അല്ലാഹ് ജന്മനാ വൈകല്യമുള്ളവർ, അപകടം പറ്റി നടക്കാൻ കഴിയാത്തവർ, സ്ട്രോക്ക് വന്ന് മുഖം കൂടി ഒരു ഭാഗം തളർന്ന് തളർവാദം പിടിപെട്ടവരുൾപ്പെടെ ആര് നടക്കാൻ പ്രയാസപ്പെടുന്നു, ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഏറ്റെടുത്ത് നീ നടത്തണം റഹ്മാൻ. ഹാർട്ടിന്റെ ബ്ലോക്ക് നീക്കണം അല്ലാഹ്, ഹാർട്ടിന്റെ ഓൾസ് ശരിപ്പെടുത്തണം അല്ലാഹ്, ഹറ്റാക്ക് സുഖപ്പെടുത്തണം അല്ലാഹ്, ഹാർട്ട് സംബന്ധമായ സകല രോഗങ്ങളും നീ ശിഫയാക്കണം റഹ്മാൻ. കിഡ്നിയുടെ തകരാറ് മാറ്റണം അല്ലാഹ്, ഡയാലിസിസ് ഇല്ലാതെ സുഖമാക്കണം അല്ലാഹ്. കിഡ്നിയിലും മൂത്രത്തിലും കല്ലുള്ളവരുണ്ട്, മൂത്തൊഴിക്കുമ്പോ ബ്ലഡ് ഒഴുകുന്നവരുണ്ട്, മൂത്രത്തിന് പൈപ്പിട്ടവരും നിയന്ത്രണമില്ലാതെ പോകുന്നവരും അടക്കം നീ ശിഫ നൽകണം റഹ്മാന്. വയറുവേദന സുഖപ്പെടുത്തണം അല്ലാഹ്, അലർജി സുഖപ്പെടുത്തണം അല്ലാഹ്, ആസ്മ സുഖപ്പെടുത്തണം അല്ലാഹ്, ശ്വാസം മുട്ട് സുഖപ്പെടുത്തണം അല്ലാഹ്, ചെന്നിക്കുത്ത് മൈഗ്രെയിൻ ഉൾപ്പെടെയുള്ള സകല തലവേദനകളും നീ ശിഫയാക്കണം റഹ്മാൻ. വായിലും കവിളിലും നാവിലൊക്കെ മുറിവ് വന്ന് പുണ്ണു വന്ന് വയറ്റിൽ പുണ്ണു വന്ന് പൈൽസിന്റെ അർസസിന്റെ രോഗം അസ്ഥി തേയ്മാനം ഡിസ്കിന്റെ തകരാറ് വരിക്കോസ് അടക്കം നീ ശിഫയാക്കണം റഹ്മാൻ. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുഴകൾ വന്നിട്ട് സഹോദരിമാർക്ക് ഗർഭപാത്രത്തിൽ കുമിളുകളും മുഴകളും വന്ന് ബ്ലീഡിങ്ങിന്റെ അസുഖം പറഞ്ഞ് ഗർഭപാത്രം താഴ്ന്ന് ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞ് മജ്ജ കിഡ്നി ഉൾപ്പെടെ മാറ്റിവെക്കാനും കൈകാലുകളടക്കം മുറിച്ചു മാറ്റാനും പറഞ്ഞവർ അവയവങ്ങൾ മുറിച്ചു മാറ്റാതെ മാറ്റിവെക്കാതെ ഓപ്പറേഷൻ ഇല്ലാതെ മഹനീയ മജ്‌ലിസിൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സലാമത്ത് നൽകണം റഹ്മാൻ, ശിഫ നൽകണം റഹ്മാൻ. കാലിൽ ഞരമ്പ് ചുരുണ്ട് കയറി, കാല് നീര് കെട്ടി വീർത്തുമുട്ടിയിട്ട്, കാല് വൃണപ്പെട്ട് ഷുഗർ കൂടി മെഡിസിൻ ഫലിക്കാതെ പഴുപ്പൊലിക്കുന്ന അവസ്ഥയിൽ നിസ്കരിക്കാനും നടക്കാനും പ്രയാസമറിയിച്ചവരുണ്ട്. ആ നിലക്ക് മടമ്പ് വേദന, കാൽമുട്ട് വേദന, കൈകാൽ കടച്ചിൽ, ഊരവേദന, പുറം വേദന അടക്കം ബിമദ്ഹി നബീ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മജ്‌ലിസിൽ നീ ശിഫ നൽകണം റഹ്മാൻ. പ്രഷറും ഷുഗറും കൊളസ്ട്രോളൊക്കെ നോർമലാക്കണം അല്ലാ, വെള്ളപ്പാണ്ട് സുഖപ്പെടുത്തണം അല്ലാ, കുഷ്ഠരോഗം സുഖപ്പെടുത്തണം അല്ലാ, HIV സുഖപ്പെടുത്തണം അല്ലാ, തൈറോയ്ഡ് സുഖപ്പെടുത്തണം അല്ലാ, ടോൺസർ സുഖപ്പെടുത്തണം അല്ലാ, സൊറിയാസിസ് സുഖപ്പെടുത്തണം അല്ലാ, ഭ്രാന്ത് സുഖപ്പെടുത്തണം അല്ലാ, മാനസിക രോഗം സുഖപ്പെടുത്തണം അല്ലാ, പൈശാചിക രോഗം സുഖപ്പെടുത്തണം അല്ലാ, വസ്വാസിൽ നിന്ന് നീ ഞങ്ങളെ കാത്തു സലാമത്താക്കണം റഹ്മാൻ. പകർച്ചവ്യാധി പനികളും വൈറസ് രോഗങ്ങളും വാദരോഗങ്ങളും മഞ്ഞപ്പിത്തമടക്കം പേരറിയുന്നതും അറിയാതെയും ഡോക്ടർമാരുടെ ചികിത്സയിലും അല്ലാതെയും ഇനി ഒരു ചികിത്സയും വേണ്ട, നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മജ്‌ലിസുകൾ മതി എന്ന നിലക്ക് സ്വലാത്ത് മജ്‌ലിസുകളെ ആശ്രയിച്ച് കഴിയുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ഖായിബാക്കാതെ കബൂലാക്കി ആജിലായ ശിഫ നൽകണം റഹ്മാൻ. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളിലും പറയപ്പെട്ടവരിലും അഹ്ലു സുന്നയുടെ ദീനി സ്ഥാപന പ്രവർത്തന നടത്തിപ്പുകൾക്ക് വേണ്ടി കടത്തിലകപ്പെട്ടിട്ട് മക്കളെ വിവാഹം നടത്തി, വീട് നിർമ്മാണം നടത്തി, ബിസിനസ്സിന് കൊടുത്ത്, ബിസിനസ് തകർന്ന് കടം കൊടുത്ത് തിരിച്ചു കിട്ടാതെ പലവരുടെയും ചതിയിൽപ്പെട്ട് സ്വത്ത് കെട്ടിക്കടന്ന് ഹക്കുമടങ്ങിക്കിട്ടാതെ പല രൂപേണ സാമ്പത്തിക ഞെരുക്കത്താൽ പ്രയാസപ്പെടുന്നവരുണ്ട്. ഖാലിഖായ അല്ലാഹ്, നീ ചോദിച്ചാൽ മടുപ്പില്ലാത്ത റബ്ബാണ്, കൊടുത്താൽ തീരാത്ത ഖജനാവിന്റെ മാലിക്കുൽ മുലൂഖാണ്. സകല കടങ്ങളും വീട്ടാനുള്ള ഖൈറിന്റെ വഴി
ഈ മഹനീയ മജ്‌ലിസിൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് തുറന്നു തരണം റഹ്മാന്. ആ ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാഹ്, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാഹ്, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ ഐബാക്കല്ല റബ്ബ്. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല റഹ്മാന്. ആരുമില്ലാത്ത ഖബറിൽ നീ ഞങ്ങൾക്ക് തുണയാകണ അല്ലാഹ്. രാപ്പകലില്ലാതെ യാത്രക്കാരാണ്, ഒരപകടത്തിലും പെടുത്തല്ല അല്ലാഹ്. അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം റബ്ബ്, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണം റഹ്മാൻ. കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും അക്രമ കൊലപാതകങ്ങളിൽ നിന്നും വർഗീയ സംഘർഷങ്ങളിൽ നിന്നും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും ഞങ്ങളെയും നാടുകളെയും സ്നേഹികളെയും നിന്റെ പ്രത്യേകമായ ഹിഫ്ള് നൽകി നീ രക്ഷപ്പെടുത്തണം റഹ്മാൻ. ഞങ്ങൾക്ക് ഹറ്റാക്ക് നൽകല്ല അല്ലാ, പെടുന്നനെ മൗത്താക്കല്ല അല്ലാ, ഹോസ്പിറ്റലിലും നടുറോട്ടിലും ഞങ്ങളെ മൗത്താക്കല്ല അല്ലാ, ഞങ്ങളിൽ ഒരാളെയും ഐ സി യുവിലും വെന്റിലേറ്ററിലും ആക്കല്ല അല്ലാ. ബോധമില്ലാതെ വീടുകളിലും ഹോസ്പിറ്റലുകളിലും കഴിയുന്നവരുണ്ട്, നീ ബോധം നൽകണം റഹ്മാന്. മൗത്ത് ഹൈറുള്ളവർക്ക് ഈമാൻ സലാമത്താക്കണം റഹ്മാൻ. കല്യാണം കഴിഞ്ഞ് മക്കളല്ലാതെ സങ്കടപ്പെടുന്ന എത്രയോ ദമ്പതികളുണ്ട്. അക്മലുൽ ഖൽഖായ തങ്ങളെ കൊണ്ട് പരിഹാരം നൽകി ഖൈറായ മക്കളെ നൽകണം റഹ്മാൻ. ഉള്ള മക്കളെ സ്വാലഹീങ്ങളാക്കണ അല്ലാ, ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണ അല്ലാ, ഓപ്പറേഷന് തൊട്ട് കാക്കണം റബ്ബ്. ഞങ്ങളെ മക്കൾക്ക് മുതഅല്ലിമുകൾക്ക് പരീക്ഷകളിൽ ഉന്നത വിജയം നൽകി, പഠനത്തിൽ ഉയർച്ച നൽകി, ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന അദബുള്ള സുന്നി മക്കളാക്കണം റഹ്മാൻ. മക്കളെ കൊണ്ട് അഹലുകാരെ കൊണ്ട് ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങളെ അഴുസത്തിന് കോട്ടം വരുന്ന നിലക്ക് റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാ. ഞങ്ങളെ ദർസിലും അൽമലും സ്ഥാപനങ്ങളിലും വാഹനങ്ങളിലും കൃഷിയിലും ബിസിനസ്സിലും ഭാര്യ മക്കളിലും വീട്ടിലും നാട്ടിലും കുടുംബത്തിലും ഈ കൂടിയ സകല ജനങ്ങളിലും ബർക്കത്ത് ചെയ്യണം റഹ്മാൻ. നിന്റെ റഹ്മത്തിനാൽ പൊതിയണ അല്ലാ. സിഹറ് കൊണ്ട് ഞങ്ങളെ ദർസ് മുടക്കല്ല അല്ലാ. സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിന് ഭംഗം വരുത്തല്ല അല്ലാ. രോഗികളാക്കല്ല അല്ലാ. ആയുസ് ചുരുക്കല്ല അല്ലാ. അപകടത്തിൽ പെടുത്തല്ല അല്ലാ. കുടുംബം ചിന്ന ഭിന്നമാക്കല്ല റബ്ബ്. ഏത് സിഹറോ അയിനോ ശൈത്വാനോ ഞങ്ങളെയോ അഹലുകാരെയോ സ്ഥാപനങ്ങളെയോ മജ്ലിസുകളെയോ നീ നൽകിയതിലോ പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിൽ അസ്ഹാബുൽ ബദർ റളിയല്ലാഹു അൻഹും അവരെ കൊണ്ട് സകല സിഹറും ഈ ബദരീകളെ മജ്ലിസിൽ ബാത്തിലാക്കണം റഹ്മാൻ. അയിന് നശിപ്പിക്കണ അല്ലാ, ശൈത്വാനെ ഹലാക്കാക്കണ അല്ലാ, സാഹിദീങ്ങള് ഹാസിദീങ്ങള് വാലിമീങ്ങള് കുഫാരിങ്ങള് ഫത്താനീങ്ങള് മുഫ്സിദീങ്ങള് മുത്തകബിരീങ്ങള് മുബ്തദിഈങ്ങള് ഉൾപ്പെടെയുള്ള സകല ശത്രുക്കളെ ശറിൽ നിന്നും നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാൻ. ഒരു ഫിത്തന ഫസാദിലും കള്ളക്കേസിലും ഞങ്ങൾ അകപ്പെടുത്തല്ല അല്ലാ. ജയിലുകളിലും കള്ളക്കേസിലും പെട്ടവരുണ്ട്, നീ രക്ഷപ്പെടുത്തണം റഹ്മാന്. ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ ദറജ ഉയർത്തണം അല്ലാ. ഖബറിനെ സന്തോഷത്തിലാക്കണ അല്ലാ. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ മഹാന്മാരെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാൻ. കല്യാണ പ്രായമെത്തി വിവാഹം ശരിപ്പെടാതെ പ്രയാസപ്പെടുന്ന പെൺകുട്ടികൾ എത്രയാണ്, ആൺകുട്ടികൾ എത്രയാണ്. ഖൈറായ ഇണകളെ നൽകണ അല്ലാ. അതിലുള്ള വിഷമങ്ങൾ നീ നീക്കണം റഹ്മാൻ. വീടില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട്, ഖൈറായ വീട് നൽകണം അല്ലാ. വീടിൻ്റെ മസ്ജിദ് ബിൽഡിംഗ് സ്ഥാപന നിർമ്മാണങ്ങളൊക്കെ വിഷമല്ലാതെ പൂർത്തിയാക്കി തരണം റഹ്മാൻ. ജോലിയില്ലാതെ ഗൾഫിലും നാട്ടിലും ഖൈറായ ജോലി നൽകണം അല്ലാ. ഉള്ള ജോലി നിലനിർത്തി ബറക്കത്ത് ചെയ്യണം അല്ലാ. ഗൾഫ് നാടുകളിലെ സാമ്പത്തിക പ്രതിസന്ധികളും നിയമപരമായ പ്രശ്നങ്ങളും പേപ്പറിൻ്റെ ക്ലിയറൻസ് ഇഖാമയുടെ ബൽദിയൻ്റെ കഫീലിൻ്റെ ജോലി സ്ഥലത്തെ വിഷമങ്ങൾ നാട്ടിലേക്ക് വരാൻ കഴിയാതെ നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് പോവാൻ പറ്റാതെ പല കോളേജുകളിലേക്കും അഡ്മിഷൻ കിട്ടാൻ സ്ഥലങ്ങളുടെ രേഖ ശരിപ്പെടാൻ എല്ലാം സഹലാക്കണം റഹ്മാന്. ഭാര്യമാരുടെ സ്വഭാവം നന്നാക്കണ അല്ലാ. ഭർത്താക്കന്മാരുടെ സ്വഭാവം നന്നാക്കണ അല്ലാ. കുടുംബജീവിതത്തിലെ പിണക്കങ്ങളും പ്രശ്നങ്ങളും നീക്കി സ്നേഹത്തിലും സന്തോഷത്തിലുമാക്കണം റഹ്മാന്. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാളെ മുമ്പിൽ തലകുനിക്കേണ്ട അവസ്ഥയിൽ റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാൻ. ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹബ്ബീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കിയിട്ട് അയിമ്മത്ത് കണ്ടതുപോലെ കഅന്ന ശംസ തദൂറു ഫീ വജ്ഹി, മുഖം കാണുമ്പോൾ സൂര്യൻ കറങ്ങുന്നത് പോലെ ഞങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടെന്ന് അസ്ഹാബ് പ്രശംസിച്ച അജ്മലുൽ ഖൽഖായ തങ്ങളെ പല പ്രാവശ്യം കാണാൻ ഈ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കണം റഹ്മാൻ. അവിടുത്തെ സിയാറത്ത് ചെയ്യാനും ഹജ്ജ് ഉംറ മഖ്ബൂലായ നിലക്ക് നിർവഹിക്കാനും ഞങ്ങൾക്കും അതിനുദ്ദേശിച്ച സകലർക്കും അവസരം വർദ്ധിപ്പിക്കണം റഹ്മാൻ. ഒരുപാട് കാലം അഹ്ലു സുന്നയുടെ ഖിദ്മയിൽ നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് പ്രചരിപ്പിക്കാനുള്ള തൗഫീഖുകൾ ഏറ്റി നിലനിർത്തിയിട്ട് അവസാനം നീ നിശ്ചയിച്ച ടൈം ഞങ്ങൾക്ക് എത്തിയാൽ എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റഹ്മത്തുല്ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് മാപ്പാക്കിയിട്ട് അല്ലാഹുമ്മ ജഅൽനാ മിനത്തവ്വാബീന വജഅൽനാ മിനൽ മുതതഹിരീന വജഅൽനാ മിൻ ഇബാദിക സ്വാലിഹീൻ. ഞങ്ങൾ വുളൂലുള്ള സമയം ഖൈറാത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ സ്വാലിഹീങ്ങളുടെ ഹളറത്തിൽ നിന്റെ ഹബീബിനെ അറിഞ്ഞ് അഹാദാ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് ഈമാനോടെ തബസ്സുമിലായി കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് പിരിയാൻ ഈ മഹനീയ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കണം റഹ്മാന്. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണ അല്ലാഹ്, ഈമാൻ സലാമത്തിലാക്കണ അല്ലാഹ്, ഖബറിലെ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണ അല്ലാഹ്, ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ പെടുത്തണ അല്ലാഹ്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون. والسلام على المرسلين.